എനാരോ ഫെല്ലോ ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്ന പദ്യത്തിൽ എമിലി ഡിക്കിൻസൺ ഒരു സ്നേക്കിനെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നു പോയം തുടങ്ങുന്നത് എനാരോ ഫെല്ലോ ഇൻ ദ ഗ്രാസ് ഒക്കേഷണലി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വളരെ ഒരു വ്യക്തി പുൽത്തകടിയിൽ കിടക്കുന്നു വല്ലപ്പോഴും സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം അവിടെ അതൊരു പാമ്പാണെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല യു മേ ഹാവ് മെറ്റ് യം ഡിഡ് യു നോട്ട് അപ്പോൾ ഈ വായിക്കുന്ന നമ്മളെ ആ സ്പീക്കർ ആ പോയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണ് യു മേ ഹാവ് മെറ്റ് യം നിങ്ങളും കണ്ടിട്ടുണ്ടാകും അങ്ങനെയല്ലേ ഡിഡ് യു നോട്ട് ഹിസ് നോട്ടീസ് സഡൺ ഈസ് പെട്ടെന്നാണ് ആ വ്യക്തിയെ ആ ഗ്രാസിന് മേൽ കണ്ടത് അതിൽ നിന്ന് തന്നെ നമുക്ക് അതൊരു അനങ്ങുന്ന ഒരു സ്നേക്കാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു തുടർന്നുള്ള വരികളിൽ ദ ഗ്രാസ് ഡിവൈഡ്സ് ആസ് വിത്ത് എ കോംബ് ഒരു ചീപ്പ് കൊണ്ട് വകഞ്ഞാൽ എന്നതുപോലെ ഈ പുല്റ്റ് പുല്ലുകൾ അങ്ങോട്ടിങ്ങോട്ടും മാറുന്നുണ്ട് ഇത് അനങ്ങുമ്പോഴാണ് ഇത് പോകുന്ന വഴിയിലേക്ക് എ സ്പോട്ടഡ് ഷാഫ്റ്റ് ഈ സീൻ വളരെ ഒരു വളരെ ഒരു നീളമുള്ള ഒരു ദണ്ട് കാണാം അതിൽ കുത്തുകൾ ധാരാളമുണ്ട് ഇതിൽ നിന്നെല്ലാം ഈ വർണ്ണനയിൽ നിന്നാണ് നമ്മളിതൊരു സ്നേക്ക് ആണെന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ സ്നേക്ക് എന്നൊരു വാക്ക് ഈ പദ്യത്തിൽ ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ല ആൻഡ് ദെൻ ഇറ്റ് ക്ലോസ് സെറ്റി ഓഫ് ഫീറ്റ് വീണ്ടും നമ്മളെ അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് നമ്മുടെ കാലിൻ്റെ അടുത്തെത്തുമ്പോൾ അത് അവിടെ അടയുന്നു ആ ഗ്രാസ് അടയുന്നു ആൻഡ് ഓപ്പൺസ് ഫർദർ ഓൺ അതിൽ നിന്ന് ഈ വരികളിൽ നിന്ന് ഞാൻ ഫർദർ ഓൺ എന്ന വരികളിൽ നിന്ന് സ്നേക്ക് ദൂരത്തേക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം വളരെ സ്പീഡിലാണ് അതിൻ്റെ യാത്ര ഹീ ലൈക്സ് എ ബോഗി ഏക്കർ ഈ പാപന് ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇനിയുള്ള വരികളിൽ വ്യക്തമാക്കുന്നത് വളരെ ചതുപ്പ് നിലം പോലെയുള്ള നനഞ്ഞ സ്ഥലങ്ങളാണ് അതിന് താല്പര്യമുള്ളത് എ ഫ്ലോർ ടു കൂൾ ഫോർ കോൺ കോണിനെയൊക്കെ ശേഖരിച്ചു വെക്കുന്ന ചോളമൊക്കെ ശേഖരിച്ചു വെക്കുന്ന വളരെ തണുപ്പുള്ള നിലങ്ങളാണ് ഈ സ്നേക്കിനെ സഞ്ചരിക്കുവാനും ഹൈഡ് ചെയ്യാനും എല്ലാം ഇഷ്ടമായിട്ടുള്ള സ്ഥലം എറ്റ് വന എ ബോയ് ആൻഡ് ബെയർ ഫുഡ് ഇവിടെ നറേറ്റർ മെയിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ നറേറ്റർ കുട്ടിയായിരുന്ന സമയത്ത് എറ്റ് എ ബോയ് ആൻഡ് ബെയർ ഫുഡ് കാലിൽ ചെരുപ്പില്ലാതെ നടന്നിരുന്ന ആ സമയം ഐ മോർ ദാൻ വൺസ് അറ്റ് നൂൺ ഹാവ് പാസ്ഡ് ഐ തോട്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചാട്ടവാറ് പോലെ എ എവിപ്ലാഷ് പോലെ അൺബ്രെയ്ഡിങ് ഇൻഡസൺ അതിൻ്റെ നൂലുകളെല്ലാം പിരിഞ്ഞ ഒരു ചാട്ടവാറ് കിടക്കുന്നത് പോലെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു ആ ചാട്ടവാറെന്ന് കരുതിയാണ് ഞാനതിനെടുക്കാനായിട്ട് പോയത് വെൻ സ്റ്റൂപ്പിംഗ് ടു സെക്യൂർ ഇറ്റ് ഇറ്റ് റിങ്കിൾ ഡാൻ വാസ് ഗോൺ പെട്ടെന്ന് അത് ചുരുണ്ട് വരികയും പെട്ടെന്ന് തന്നെ അത് കടന്നു കളയുകയും ചെയ്തു എന്ന് അയാൾ പഴയ കാലത്തുള്ള ഒരു ഓർമ്മയെ ഇവിടെ പറഞ്ഞിരിക്കുന്നു സെവറൽ ഓഫ് നേച്ചേഴ്സ് പീപ്പിൾ ഐ നോ ആൻഡ് ദിനോമി ഇപ്പോൾ പ്രകൃതിയുടെ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആണ് ഇതുപോലെ സ്നേക്ക് പോലെയുള്ള ക്രീച്ചേഴ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെ ഈ പോയറ്റിനും അറിയാം പോയറ്റിനെ അതിനും അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേർക്കും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഐ ഫീൽ ഫോർ ദം എ ട്രാൻസ്പോർട്ട് ഓഫ് കോഡിയാലിറ്റി എനിക്ക് അതിനോട് അങ്ങനെയുള്ള ക്രീച്ചേഴ്സിനോട് ഒരു സൗഹാർദ്ദം ഉണ്ട് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ബട്ട് നെവർ മെഡിസ് വെല്ലോ ഇനി പറയുന്നത് ബട്ട് എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ ചേർത്തിട്ടാണ് ഇനി പറയുന്നത് ബട്ട് നെവർ മെഡ് ഡിസ് വെല്ലോ അറ്റൻഡ് ഓർ എലോൺ വിത്തൗട്ട് എ ടൈറ്റർ ബ്രീതിങ് ആൻഡ് സീറോ അറ്റ് ദ ബോൺ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഈ സ്നേക്ക് എന്ന് പറയുന്ന ക്രീച്ചറിനോട് വളരെയധികം സൗഹാർദ്ദപരമായിട്ട് ആണ് ഞാനെങ്കിലും ഇതിനെ നേരിട്ട് ഒറ്റയ്ക്ക് കാണുമ്പോൾ പേടിയില്ലാതെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അത് എങ്ങനെയാണ് പേടി എന്നുള്ളതാണ് വിത്തൗട്ട് എ ടൈറ്റർ ബ്രീതിങ് വളരെ ശക്തമായ ഒരു ബ്രീതിങ് ഇല്ലാതെയും ആൻഡ് സീറോ അറ്റ് ദ ബോൺ അത്രയും എല്ല് തണുത്തുറഞ്ഞ എല്ലിനോട് സദൃശ അത്രയും പേടിയാണ് അത്രയും ഒരു ഭീതിയാണ് ഒരു ടെറർ ആണിവിടെ കാണിച്ചിരിക്കുന്നത് ആ ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്